ഗൈസ്, ഇപ്പം ഞങ്ങളുള്ളത് ധാരാവിയിലാണ്. ധാരാവി എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ, എന്നാൽ ഞങ്ങൾക്കിപ്പോൾ ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ധാരാവി സ്ട്രീറ്റിലൂടെയാണ് ഇപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ഷോപ്പിംഗ് ഏരിയകൾ വരുന്നുണ്ട്. എന്നാലും വലിയ പ്രൈസ് റേഞ്ച് ഓഫേഴ്സൊന്നും ഇവിടെ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളെന്തായാലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാട്ടോ. കാരണം ഇവിടെയുള്ള നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാണ്ട് ധാരാവിയുടെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡ്രസ്സിൻ്റെ ഒക്കെ കോസ്റ്റ് എന്ന് പറയുന്നത് 3 ഡ്രസ്സിന് ഏകദേശം 600 രൂപയാണ് അവർ ചുപ്പ് പറയുന്നത്. 3 ഡ്രസ്സിന് 600 രൂപ, അതായത് ഒരു ഡ്രസ്സ് 3 ഷർട്ടിന് കിട്ടും. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഷർട്ടിന് 600 രൂപ. ഇപ്പോൾ ധാരാവി ഏകദേശം ധാരാവിയിൽ തന്നെയാണ് നമ്മളുള്ളത്. ഇപ്പം ഈ ഒരു കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ. ഏകദേശം 2 കിലോമീറ്ററിൽ 12 ലക്ഷത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് ധാരാവി. ഇപ്പോൾ ധാരാവി പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് സൈഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുമ്പോട് നടന്നിട്ട് നമുക്ക് ഏതെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് കാണുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് ഇനിയിപ്പോൾ ധാരാവിൻ്റെ ഉള്ളിലേക്ക് കയറാനുണ്ട്. കയറിക്കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അത്രയും ഇടുങ്ങിയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ ഒരുപാട് കരിമ്പുകളുണ്ട്. നമ്മുടെ നാട്ടിലെ കരിമ്പ് വളരെ തുച്ഛമാണ് കാണാനൊക്കെ, പക്ഷേ ഇവിടെയൊക്കെ ഒരുപാട് കരിമ്പാണ്. ഇവിടെ കരിമ്പിൻ്റെ എന്ത് കടകൾ തന്നെ ഒരുപാടുണ്ട് കേട്ടോ. 10 രൂപയ്ക്ക് 15 രൂപയ്ക്ക് 20 രൂപയ്ക്ക് കരിമ്പ് കിട്ടുന്നുണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കിട്ടാനില്ല. ഓക്കെ, ഇവിടെ വരികയാണെങ്കിൽ അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കുടിച്ചിട്ടുള്ള ഇപ്പോൾ ഏകദേശം കൂടുതലും കരിമ്പ് യൂസ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കണ്ടു, ഇതൊക്കെ ധാരാവിയിലാണ്. ഇതൊക്കെ ഒരു കുടിൽ, ഇവിടെ അധികം കുടിൽ വ്യവസായങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു മൺകലം ഉണ്ടാക്കുന്നത് കയറി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ധാരാവി ജംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ധാരാവി ജംഗ്ഷനിൽ നിന്ന് വലതു ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് നടന്നിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് ഇനി ഉള്ളിൽ കയറാൻ. ഈ ഒരു റൂട്ടിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോകുന്നുണ്ട്. അപ്പം എന്താണ് അവിടുത്തെ കാഴ്ചകൾ, എന്താണ് അവിടുത്തെ ജീവിതം എന്ന് ഞാൻ ലൈവായിട്ട് കാണിച്ചുതരാം. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ജസ്റ്റ് ഞാൻ ഓരോ ക്ലിപ്സുകൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കാരണം ഇവർക്ക് വലിയ അപ്പോൾ രണ്ട് സൈഡിലുള്ള വാതിലുകളും തമ്മിൽ വലിയ ഡിഫറൻ്റ് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഗ്യാപ്പിലാണ് അവർ താമസിക്കുന്നത്. അവർ തിരുമ്പുന്നതും മലക്കുന്നതും എല്ലാം ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിലാണ് കേട്ടോ. അവർ പഠിക്കുന്നതും അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ കടകളും വരുന്നുണ്ട്. പിന്നെ ചെറിയ ക്ലിനിക്കുകൾ വരുന്നുണ്ട് ഇവർക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാനായിട്ട്. പിന്നെ ഈ കാണുന്ന കോണികളൊക്കെ അതൊക്കെ ഓരോ വീടുകളിലേക്കുമുള്ള കോണികളാണ് കേട്ടോ. ഇതിന് മുകളിലൊക്കെ ഓരോ വീടുകളാണ് ഓരോരുത്തരും ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ഈ ചെറിയ ഗ്യാപ്പിലിരുന്നു കൊണ്ടാണ് അവർ അലക്കുന്നതും അതുപോലെ തന്നെയുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും. 2 റൂമാണ് ഈ ഒരു ഭാഗത്ത് കാണുന്ന ഡോറ് ഒരു വീടാണ്. ഈ ഒരു ഭാഗത്ത് ഒറ്റ റൂമിലാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നാണ് നമ്മൾ മെയിൻ ഹൈലൈറ്റായി ചെയ്യുന്ന നോക്കേണ്ട ഒരു കാര്യം. കാരണം അധോലോകം ധാരാവി അതായത് നമ്മുടെ ലോകമൊന്നുമല്ല ഇവിടെ, അതാണ് ഇവിടുത്തെ മെയിൻ. കാരണം ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ നോക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ നിന്നു, പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയുന്നില്ല ഗൈസ്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി, ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള ഒരു സ്പേസ് നോക്കി നടക്കുകയായിരുന്നു ഞങ്ങൾ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അപ്പം ഇവരുടെ ഒരു മീൻ മാർക്കറ്റാണ് ഈ കാണുന്നത്. അവിടെ മീൻ മാർക്കറ്റ് അതുപോലെ തന്നെ ഉള്ള ഫിഷ്, ഈ അതായത് തന്നെ ചിക്കന്, ബീഫ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മാർക്കറ്റുകളും ഒക്കെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത്. അപ്പം കുറച്ച് ഇതിൻ്റെ കാഴ്ചകളാകാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇത് കൂടെ നീ നമുക്ക് ഈ കാണുന്ന കോണികളൊക്കെ ഒരു വീടുകളിലേക്കുള്ള കോണികളാണ് കേട്ടോ. അതിന് അത്രത്തോളം ജനങ്ങളാണ് ഞങ്ങൾ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന ഒരു ഏരിയയാണ് ധാരാവി എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ജീവിതമൊക്കെ ഒരുപാട് ഡിഫറൻറ്റാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ കാണാൻ പറ്റും. ബീഫ് വാങ്ങുന്ന ആളുകളുണ്ട്, ഇവിടുത്തെ കച്ചവടങ്ങൾ, ഇവിടുത്തെ ജീവിതം ഒരുപാട് വ്യത്യാസമാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതൊക്കെ എന്താണ് പോലും അറിയില്ല. അതാണ് അവിടുത്തെ ജീവിതം. ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാണാനുള്ളത് അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള കാഴ്ചകൾ തന്നെയാണ്. അപ്പം എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല. എന്നാലും നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇറങ്ങാനുള്ള വഴി നിങ്ങൾക്ക് അറിയാം മനസ്സിലാകും വളരെ പാടാണ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ചൊക്കെ ഒന്ന് കണ്ടു പോരുക എന്നുള്ളതല്ല. പിന്നെ വേറൊരു കാര്യങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ അവരൊരു ഗ്യാങ് ഉണ്ടാവും. അപ്പോൾ അവർ ആ ഗ്യാങ് അവർ വട്ടം നിന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ചോദിച്ച് വാങ്ങുന്ന ഒരു സിസ്റ്റം കൂടി ഇവർക്കുണ്ട്.
പിന്നെ നമുക്ക് ഓടി രക്ഷപ്പെടാൻ പോലും നമുക്ക് കഴിയാത്തൊരു സാഹചര്യം, കാരണം നമുക്ക് ഇതിൻ്റെ റൂട്ട് അറിയില്ല, വായു എങ്ങനെ പുറത്ത് കിടക്കാമെന്ന് പോലും അറിയില്ല. അപ്പോൾ ഈ കാണുന്നതാണ് ക്ലിനിക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ധാരാവിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നു കേട്ടോ. അതിനുശേഷം സയൺ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് അടുത്തുള്ള, നമ്മൾ അങ്ങോട്ടെത്തി. ഇവിടെ വന്ന സമയത്താണ് ഇത് കാണുന്ന കേസ്. ഇതാണ് കാഴ്ച, സയണുള്ള റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചയാണിത്. സോ ഈ നമുക്ക് ഈ ഒരു ധാരാവിയിലെ കാഴ്ച നിങ്ങൾക്ക് കണ്ടെന്ന് മനസ്സിലാവുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ്.